എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങൊക്കെ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലൊരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മൊത്തം കാണുന്നുണ്ടോ? അപ്പോൾ ഇത് ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഷോപ്പിൽ പോയിട്ട് മേടിച്ച ക്ലിനിക് പ്ലസിൻ്റെ ഒരു ഷാമ്പു ആണിത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 84 രൂപയാണ്. നമുക്കിത് 82 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 175 ml ആണ്. അപ്പം 175 ml 84 രൂപയെ വില വരുന്നുള്ളൂ. ഇത് ഞാൻ വണ്ടി ഇടാൻ വേണ്ടി മേടിച്ച് വെച്ച സാമ്പിൾ പാക്കറ്റാണ്. ഏകദേശം 1 രൂപ വരെയുള്ള ക്ലിനിക് പ്ലസിൻ്റെ തന്നെ ഷാമ്പു ആണിത്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അതായത് നമ്മൾ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ക്വാണ്ടിറ്റി കിട്ടുമെന്ന് പറഞ്ഞാൽ 6.5 ml നമുക്ക് കിട്ടും. അപ്പോൾ 60% എക്സ്ട്രാ ഉള്ളത് കൊണ്ടാണ് നമുക്ക് 6.5 ml കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് 4.4 ml കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടിന്നു മേടിക്കുന്ന 82 രൂപ ഉണ്ടെങ്കിൽ സാമ്പിൾ പാക്കറ്റ് നമുക്ക് 82 എണ്ണം കിട്ടും. അപ്പോൾ 82 എണ്ണം മേടിക്കുന്ന നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 533 ml കിട്ടും. 533 ml എന്ന് പറയുമ്പോഴത്തേക്ക് 1 ലിറ്ററിന് മുകളിലായിരിക്കും. ഇപ്പോൾ 1 ലിറ്ററോളം വരുമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ടിന്നിൻ്റെ 3 ഇരട്ടി. ഇപ്പം 3 ടിന്ന് ഇത് മേടിക്കുന്ന ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വലിയ ടിന്നുകൾ ഷാമ്പു അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എല്ലാവർക്കും ലാഭമാണ് ഒരു ധാരണയുണ്ട്. പക്ഷേ ചില സാധനങ്ങളിൽ മിനി പാക്കറ്റ് ഇതുപോലത്തെ പാക്കറ്റുകൾ മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകാൻ പറ്റും. അപ്പം എല്ലാം ഇതുപോലല്ല, ഈ ചെറിയ പാക്കറ്റ് മേടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കടയിൽ പോയി മേടിക്കുമ്പോൾ കഴിവതും നിങ്ങളൊന്ന് ഒന്ന് നോക്കുക, മാച്ച് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് നിങ്ങൾക്ക് ലാഭം ഉണ്ടോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി ഏബിൾ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ എല്ലാവരും പറഞ്ഞു. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.